രാജ്യത്തെ കർഷകന്റെ കരുത്ത് ഒരിക്കൽ കൂടി ബോധ്യപ്പെട്ടിരിക്കുന്നു മോദി സാറിനും ടീമിനും. അവരുടെ മുന്നിൽ ഒരു വട്ടം കൂടി കീഴടങ്ങേണ്ടി വന്നിരിക്കുന്നു. കൂടുതൽ ഗുസ്തി പിടിക്കാൻ നിൽക്കാതെ വനിതാ താരങ്ങളുടെ ആവശ്യങ്ങളോട് അനുഭാവപൂർണമായ നടപടികൾ ഉറപ്പു നൽകേണ്ടി വന്നിരിക്കുന്നു കേന്ദ്ര സർക്കാരിന്. നാണം കെട്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടതോടെ ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ ആ സമരം അവസാനിക്കാതെ രക്ഷയില്ല എന്ന ബോധ്യമുണ്ടായതോടെ ഹരിയാനയിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും അടക്കം ബി ജെ പിക്ക് വലിയ നഷ്ടം ഈ സമരം ഇങ്ങനെ തുടർന്നാൽ ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിവിനെ തുടർന്ന് 6 മണിക്കൂർ നേരം താരങ്ങളുമായി ചർച്ച നടത്തി അവർക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നു കേന്ദ്ര കായികമന്ത്രി അനുരാഗ് താക്കൂർ. നേരത്തെയും ഉറപ്പ് നൽകിയിരുന്ന ആളാണ് ഈ അനുരാഗ് താക്കൂർ. അതുകൊണ്ട് ആ ഉറപ്പിൽ അങ്ങനെ കണ്ണുമടച്ച് വിശ്വസിക്കാമോ എന്ന് ചോദിച്ചാൽ ഇവിടെ മറ്റൊരു പ്രത്യേകതയുണ്ട്. അതാണ് ആദ്യം പറഞ്ഞ ആ കർഷകൻ്റെ കരുത്ത്. ഈ സമരം കർഷക സംഘടനകൾ ഏറ്റെടുത്തു എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര സർക്കാരിനെ കൊണ്ട് മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ച ഘടകം. ബ്രിജ്ഭൂഷണെ ഇനിയും സംരക്ഷിച്ചു പോയാൽ ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും അടക്കം അതിൻ്റെ അലയൊലികൾ ഉണ്ടാകും എന്ന് അതാത് സംസ്ഥാന ഘടകങ്ങൾ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകി. ഹരിയാനയിലാണെങ്കിൽ ബി ജെ പിക്കാർക്ക് പുറത്തുപോലും ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥ. അടുത്ത വട്ടം നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും നടക്കുമ്പോൾ വട്ടപൂജ്യമാകും എന്ന് ഹരിയാനയിലെ നേതാക്കന്മാരും ബി ജെ പി ദേശീയ നേതൃത്വത്തിൻ്റെ കാലു പിടിച്ചു പറഞ്ഞു. അപ്പോൾ കർഷകർ ഈ സമരം ഏറ്റെടുത്തതോടുകൂടി അതിന് മറ്റൊരു മുഖം കൈവരുന്നു എന്നുള്ള ആ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് അനുരാഗ് താക്കൂറിനെ കൊണ്ട് താരങ്ങളുമായി ചർച്ച നടത്തിച്ചതും തീയതികൾ വച്ചുള്ള ഉറപ്പ് നൽകിയതും. ഈ മാസം 15 അകം നടപടികൾ പൂർത്തിയാക്കി ചാർജ് ഷീറ്റ് സമർപ്പിക്കും എന്നാണ് അനുരാഗ് താക്കൂർ നൽകിയിരിക്കുന്ന ഉറപ്പ്. ഒന്ന്. മറ്റൊന്ന്, ഗുസ്തി ഫെഡറേഷൻ്റെ തെരഞ്ഞെടുപ്പ് ഈ മാസം 30 നടത്തും. അപ്പോൾ ഈ താരങ്ങൾ പ്രധാനപ്പെട്ട ചില ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. ഒന്ന്, ബ്രിജ്ഭൂഷൻ്റെ അറസ്റ്റ് തന്നെയാണ്. രണ്ടാമത്തേത് ഗുസ്തി ഫെഡറേഷൻ്റെ തെരഞ്ഞെടുപ്പ്. അതിൽ ഈ ബ്രിജ്ഭൂഷൻ്റെ കുടുംബക്കാരെ ആരെയും ഭാരവാഹികളാക്കരുത് എന്നൊരാവശ്യം അവർ മുന്നോട്ട് വച്ചു. അതുമാത്രവുമല്ല, ബ്രിജ്ഭൂഷൻ്റെ അറസ്റ്റല്ലാതെ മറ്റൊരു പോംവഴിയെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ തങ്ങൾ വീണ്ടും സമരത്തിനിറങ്ങും എന്നുള്ള മുന്നറിയിപ്പ് നൽകി. ഇതേ കാര്യം 2 ദിവസം മുമ്പ് അമിത്ഷായോടും ഈ താരങ്ങൾ പറഞ്ഞിരുന്നു. അന്ന് അമിത്ഷാ അത് കേട്ട് തലകുലുക്കിയിട്ട് പിറ്റേന്ന് രാവിലെ ജോലിക്ക് പോയ ഈ താരങ്ങളെ അവർ സമരം ഉപേക്ഷിച്ച് പോവുകയാണ് എന്ന് പറഞ്ഞ് കള്ളക്കഥ ഇറക്കാൻ ആളെ പറഞ്ഞു വിടുകയായിരുന്നു. മാധ്യമ മേധാവിമാർക്കൊക്കെ വിരുന്നും കൊടുത്ത് അവരെ കൊണ്ട് പിറ്റേന്ന് രാവിലെ വച്ച് കീച്ചിപ്പിച്ചു. എന്നാൽ ഞങ്ങൾ സമരത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല എന്ന് താരങ്ങൾ പുറത്തിറങ്ങി പ്രഖ്യാപിച്ചതോടെ ആ അടവ് പൊളിഞ്ഞു. അതിന് പിന്നാലെയാണ് കർഷകർ നൽകിയിരിക്കുന്ന അന്ത്യശാസനം അവസാനിക്കുകയാണ്. അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്തില്ല എങ്കിൽ സമരത്തിൻ്റെ രൂപം മാറും എന്നുള്ള ഭയം ബി ജെ പിക്ക് ഉണ്ടായി. അതുതന്നെയാണ് അനുരാഗ് താക്കൂറിനെ കൊണ്ട് ചർച്ച നടത്തിപ്പിക്കുവാൻ മോദിയെ നിർബന്ധിതനാക്കിയതും. ആ ചർച്ചയിൽ 15 വരെയുള്ള സമയം സർക്കാരിനുള്ള ഒരു സാവകാശം എന്ന നിലയിൽ നൽകാമെന്നുള്ള ധാരണയിലേക്ക് താരങ്ങൾ എത്തുന്നതും. കർഷക സംഘടനകളുമായി ആലോചിച്ച് പിന്നീടുള്ള കാര്യങ്ങൾ പറയാം, താൽക്കാലികമായി സമരം നിർത്തുകയാണ് എന്നാണ് ഇപ്പോൾ താരങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നേരത്തെ കർഷക സംഘടനകളും പറഞ്ഞത് തന്നെയാണ്, മോദിക്ക് ആലോചിക്കാനുള്ള സമയം. മെഡലുകൾ ഗംഗയിൽ ഒഴുക്കാൻ പോയപ്പോൾ ആ താരങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച കർഷക നേതാക്കൾ അന്ന് മോദി സാറിനോട് പറഞ്ഞത്, നിങ്ങൾ ആലോചിക്കൂ, നിങ്ങൾക്ക് സമയം തരുന്നു, ആ സമയത്തിനുള്ളിൽ നിങ്ങൾ ബ്രിജ്ഭൂഷണെതിരായി നടപടികൾ എടുത്തില്ല എങ്കിൽ ഞങ്ങളായിരിക്കും ഈ സമരം നയിക്കുന്നത് എന്ന്. അതിൻ്റെ തുടർച്ചയായി ഖാ പഞ്ചായത്തുകളും മഹാപഞ്ചായത്തുകളും സംഘടിപ്പിച്ചു. അവിടെ എല്ലാം ഉയർന്ന വികാരം ഒന്നായിരുന്നു. ആ വികാരത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഹരിയാനയിലെ പല ഗ്രാമങ്ങളിലും ബി ജെ പി നേതാക്കൾക്ക് വിലക്കേർപ്പെടുത്താൻ തീരുമാനിച്ചത്, മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടറിൻ്റെ ജനസമ്പർക്ക പരിപാടികൾ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത്. രാജസ്ഥാനിലടക്കം ജാട്ടുകളുടെ വലിയ വികാരം ബി ജെ പിക്കെതിരെ ഉണ്ടായി. അപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്നുള്ള തിരിച്ചറിവുണ്ടായി. കർഷക സമരത്തിൻ്റെതിന് സമാനമായ സാഹചര്യത്തെ നേരിടേണ്ടി വരും എന്നുള്ള ബോധ്യത്തിലേക്കെത്തി. ആ ബോധ്യത്തിൽ നിന്നാണ് താരങ്ങളെ അനുനയിപ്പിക്കണമെന്നുള്ള തീരുമാനമുണ്ടാകുന്നതും അനുരാഗ് താക്കൂർ ചർച്ചയ്ക്ക് തയ്യാറാകുന്നതും. ജനുവരിയിൽ നടത്തിയ ചർച്ച പോലെ വാക്കു പറഞ്ഞിട്ട് മുങ്ങിക്കളയാം എന്നാണെങ്കിൽ
അതിന് സാധിക്കില്ല എന്നുള്ള കൃത്യമായ സന്ദേശവും താരങ്ങൾ കൈമാറിയിട്ടുണ്ട്. ഞങ്ങൾ മാത്രമല്ല, ഈ സമരത്തിന് ഞങ്ങളോടൊപ്പം ഈ രാജ്യത്തെ കർഷക സംഘടനകളും ഉണ്ട് എന്ന കാര്യം മറക്കരുത് എന്നുകൂടി അനുരാഗ് താക്കൂറിനെ ബോധ്യപ്പെടുത്തിയിട്ടാണ് 15-ാം തീയതി ബ്രിജ്ഭൂഷണെതിരായ കുറ്റപത്രം സമർപ്പിക്കുന്ന ദിവസം വരെ ഈ സമരം താൽക്കാലികമായി നിർത്തിവെക്കാം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. 15 ദിവസം വേണ്ട അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിക്കാൻ. ഇത് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ, അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ, അയാളെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ, ഈ രാജ്യത്തിൻ്റെ അഭിമാനങ്ങളായ താരങ്ങൾക്കിങ്ങനെ തെരുവിൽ കിടന്ന് പോലീസിൻ്റെ ചവിട്ട് കൊള്ളേണ്ടുന്ന അവസ്ഥ ഉണ്ടാകുമായിരുന്നു? ഈ രാജ്യം മുഴുവൻ കണ്ണീരോടെ ആ ദൃശ്യങ്ങൾ കാണേണ്ടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുമായിരുന്നു? അപ്പോൾ ഒരു പെണ്ണുപിടിയനെ സംരക്ഷിക്കുക, അയാൾ സന്യാസിമാരുടെ പിന്തുണയുള്ള ആളാണ് എന്നുള്ളത് കൊണ്ട് വേറെ ഒരു കാരണവുമില്ല. അതാണ് കാരണം. വേറെ ദുർവാശിയൊന്നുമല്ല അതിനകത്ത്, ഭയമാണ്, സന്യാസിമാരെ ഭയം. അങ്ങനെയുള്ളവരാണ് രാജ്യം ഭരിക്കുന്നത്. മോദി സാറിന് എന്തായാലും കർഷകൻ്റെ കയ്യിലിരിപ്പ് എന്താണ് എന്നുള്ളത് പിന്നെയും ബോധ്യമായല്ലോ. കളിക്കാൻ ഇറങ്ങുന്നത് ആരോടാണ് എന്ന് ഓർത്തു വേണം കളിക്കേണ്ടത് എന്ന് പലവട്ടം കർഷക സംഘടനാ നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയത് വീണ്ടും ഒരു യാഥാർത്ഥ്യമായിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ കർഷകർ ഈ ഘട്ടത്തിൽ വന്ന് താരങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് സമരമേറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ലെങ്കിൽ ഇവർ പല വിധത്തിൽ അതിനെ മോശമാക്കിക്കൊണ്ടു പോയേനെ, ഉറപ്പാണ്. ആ താരങ്ങളെയൊക്കെ BJP ITSL കൊണ്ട് എത്രമാത്രമാണ് മോശമായി ചിത്രീകരിക്കുന്നത്. അങ്ങനെ വൃത്തികെട്ട കളി കളിച്ചു തുടങ്ങിയ ഘട്ടത്തിലാണ് താരങ്ങൾക്ക് ഗത്യന്തരമില്ലാതെ മെഡലുകൾ ഞങ്ങൾ ഗംഗയിൽ ഒഴുക്കുകയാണ് എന്നും മരണം വരെ നിരാഹാരം ഇരിക്കാൻ പോവുകയാണ് എന്നും പ്രഖ്യാപിക്കേണ്ടി വന്നത്. കാരണം അവരുടെ മുന്നിൽ വേറെ വഴികളില്ല. മാനം നഷ്ടപ്പെടുത്തിയ, തങ്ങളെ കൈവയ്ക്കാൻ നോക്കിയ ഒരുത്തനെ സംരക്ഷിച്ച് നടക്കുന്ന ഒരു ഭരണകൂടം, അയാളെ വിളിച്ച് ചെങ്കോൽ വയ്ക്കുന്ന ചടങ്ങിൽ പോലും സ്ഥാനം കൊടുത്തിരുത്തുന്ന ഭരണാധികാരി, അങ്ങനെ ഒരാളിൻ്റെ മുന്നിൽ ഇനി ജീവിച്ചിരുന്നിട്ട് എന്തു കാര്യമെന്നുള്ള ചിന്ത അവർക്കുണ്ടായെങ്കിൽ അതവരുടെ നിരാശ കൊണ്ടുണ്ടായതായിരുന്നു. അവരുടെ മനോവീര്യം തകരുന്ന ഒരു ഘട്ടത്തിലായിരുന്നു കൃത്യമായി കർഷക സംഘടനകൾ ആ സമരത്തിന് പിന്തുണയുമായി എത്തിയത്. അവർ ആ സമരം ഏറ്റെടുക്കാൻ തയ്യാറായത് ആ താരങ്ങളെ കടുത്ത തീരുമാനങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ച് കേന്ദ്ര സർക്കാരിന് അന്ത്യശാസനം നൽകിയതിലൂടെ കർഷക സംഘടനകൾ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ആ അഭിമാന താരങ്ങളുടെ അന്തസ്സിനെയാണ് ഉയർത്തിപ്പിടിച്ചത്. അവരുടെ പോരാട്ടം ഫലം കാണുമെന്ന് കർഷക സംഘടനകൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് യാഥാർത്ഥ്യമാവുന്നു. അനുരാഗ് താക്കൂർ പുതിയ വാക്കുകൾ നൽകുമ്പോൾ, പുതിയ തീയതികൾ ഉറപ്പിനായി പ്രഖ്യാപിക്കുമ്പോൾ ഈ രാജ്യം കാത്തിരിക്കുകയാണ് നടപടികൾ ഉണ്ടാകുമോ എന്നറിയാൻ.